നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഗുജറാത്തിൽ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ അതിശക്തമായ വികാരമാണ് നിലവിൽ നിലനിൽക്കുന്നത്. മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആളുകൂടുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിയിരിക്കുകയാണ്. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ആളില്ല. ആളില്ല കസേരകൾക്ക് മുന്നിൽ നിന്ന് മോദി പ്രസംഗിക്കുന്ന വീഡിയോ വൈറലായിരിക്കുകയാണ്. അതും പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമുള്ള ഗുജറാത്തിൽ. ഭരൂച്ച് ജില്ലയിലെ ജംബൂസാറിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിക്ക് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം നടന്നത്. എ ബി പി ചാനലിന്റെ മാധ്യമ പ്രവർത്തകനായ ജൈനേന്ദ്ര കുമാറാണ് മോദിയുടെ പ്രസംഗത്തിന്റെയും ആളൊഴിഞ്ഞ കസേരകളുടെയും വീഡിയോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ബി ജെ പി നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അതിശുഷ്കമായിരുന്നു സദസ്. 12,000 കാണികൾക്കിരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരുന്നു, പക്ഷേ ആരും എത്തിയില്ല എന്ന് മാത്രം. മോദി നയിക്കുന്ന റാലിയിൽ പോലും ആളെ കൂട്ടാൻ കഴിയാത്ത ബി ജെ പി ഗുജറാത്തിൽ എങ്ങനെ 150 സീറ്റിൽ വിജയിക്കും എന്നാണ് ജൈനേന്ദ്രകുമാർ വീഡിയോ ഷെയർ ചെയ്ത് ചോദിച്ചത്. അതേസമയം പാട്ടീദാർ സമുദായ നേതാവ് ഹർദീക് പട്ടേൽ നടത്തിയ റാലിയിൽ 100,000 പേർ പങ്കെടുത്തിരുന്നു. ഇത് തിരിച്ചടിയൊന്നുമല്ലെന്നും ജനപിന്തുണ ഇടിഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കാനായിരുന്നു മോദിയെ പങ്കെടുപ്പിച്ച ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചത്. എന്നാൽ റാലിയിലെ ജനപങ്കാളിത്തം കണ്ട് മോദിയും ബി ജെ പി നേതാക്കളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് പറയാം. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക കൂടി ചെയ്തതോടെ ബി ജെ പി പ്രതിസന്ധിയിലായി. മറുവശത്ത് ഗുജറാത്ത് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തിയിരുന്നു. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമിത്ഷായുടെ തുറന്നു പറച്ചിൽ. പാർട്ടി വിരുദ്ധ വികാരം സ്വാഭാവികമാണ്, എന്നാൽ തങ്ങൾക്ക് അനുകൂലമായ വലിയ വോട്ട് ബാങ്ക് ഗുജറാത്തിൽ ഉണ്ടെന്നായിരുന്നു അമിത്ഷായുടെ അവകാശവാദം. ഏതായാലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഗുജറാത്തിൽ പ്രധാന പോരാട്ടം അരങ്ങേറാനിരിക്കുന്നത്. ഈ ആളില്ല കസേരയും മോദിയുടെ പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസത്തിലാണ് വഴിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും പ്രതികരിക്കാം വാർത്തയോട് ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.